ഹായ് ഫ്രണ്ട്സ്, ഐ ആം അർജുൻ. നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു കിടിലൻ സർപ്രൈസ് ആണ് സംവിധായകൻ ജീതു ജോസഫ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെതായിട്ട് അണിയറയിൽ ഒരുങ്ങുന്നത് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗമായിരിക്കും. ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും മൂവി എക്സ്പ്ലോറർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സിനിമാ ലോകവും പ്രേക്ഷകരും ഒരേപോലെ ഏറ്റെടുത്ത ഒരു സിനിമയായിരുന്നു മോഹൻലാലിന്റെ ദൃശ്യം. ഈ സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ May 21 മുന്നോടിയായിട്ടാണ് ഈ പ്രഖ്യാപനം എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ 60-ാമത്തെ പിറന്നാളാണ് ആഘോഷിക്കാൻ പോകുന്നത്. ആരാധകരെല്ലാം ഇത് ആഘോഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സിനിമാ മേഖലയും സ്തംഭനത്തിലാണ്. ഷൂട്ടിംഗ് നിർത്തിവെച്ചതിനാൽ താരങ്ങളും അണിയറ പ്രവർത്തകരും എല്ലാം വീടുകളിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. മോഹൻലാലിന്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനവും വന്നിരിക്കുന്നത്. ലോക്ക്ഡൌൺ കഴിഞ്ഞാലുടൻ അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 2013 December ദൃശ്യം എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. മോഹൻലാൽ, മീന, കലാഭവൻ ഷാജോൺ, ആശ ശരത്, സിദ്ദിഖ് തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അഭിനയിച്ച താരങ്ങളുടെയെല്ലാം കരിയർ ബ്രേക്ക് ചിത്രമായി ദൃശ്യം മാറിയിരുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരുന്നു ഈ സിനിമ നിർമ്മിച്ചത്. ജീതു ജോസഫ് ആയിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത്. രണ്ടാം ഭാഗത്തിനും തിരക്കഥയൊരുക്കുന്നത് അദ്ദേഹം തന്നെയാണ്. രണ്ടാം ഭാഗത്തെക്കുറിച്ച് നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌൺ സമയത്ത് നിബന്ധനകൾ പാലിച്ച് ചിത്രീകരിക്കുന്ന ഒരു ക്രൈം ത്രില്ലറായിട്ടാണ് Drishyam 2 എത്താൻ പോകുന്നത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിനിടയിലാണ് ഇതേക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയത്. ലോക്ക്ഡൌണിന് ശേഷം മോഹൻലാൽ ഈ സിനിമയിലാണ് ആദ്യം അഭിനയിക്കുക. 60 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്ന തരത്തിലാണ് സിനിമ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷമാണ് മോഹൻലാൽ മറ്റു സിനിമയിലേക്ക് കടക്കുക എന്നും ആന്റണി പെരുമ്പാവൂർ അഭിപ്രായപ്പെട്ടു. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ നടത്താനിരിക്കുന്ന പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി. അതിനിടയിലാണ് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ പ്രഖ്യാപനവും വന്നിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച നേട്ടമായിരുന്നു ദൃശ്യം സ്വന്തമാക്കിയത്. 50 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള ചിത്രമെന്ന റെക്കോർഡും ദൃശ്യം സ്വന്തമാക്കിയിരുന്നു. ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയതിനെ കുറിച്ചുള്ള ഡയലോഗ് പ്രേക്ഷകർക്ക് ഇന്നും മനഃപ്പാഠമാണ്. ആദ്യ ഭാഗത്തേക്കാൾ മികച്ചൊരു രണ്ടാം ഭാഗം കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചിത്രത്തിന്റെ പുതിയ അപ്ഡേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ പറ്റി നിങ്ങൾക്കും പ്രതികരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.